രാജ്യത്ത് വിലക്കയറ്റം വളരെ രൂക്ഷമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ആ പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര എക്സൈസ് തീരുവ കുറച്ചു ഇതിലൂടെ പെട്രോളിനും ഡീസലിനും വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് കാർഷിക രംഗത്ത് എക്സ്പെൻസൊക്കെ കൂടി വരികയായിരുന്നു ക കൃഷി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് ആ ഒരു എക്സ്പെൻസ് കുറക്കാനായിട്ട് വളങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് ഉയർത്തി ഇതിലൂടെ വളത്തിൻ്റെ വില കുറക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് കരുതുന്നത് പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടാണ് ചെയ്യുന്നത് സോ അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചത് പിന്നെ സിമന്റിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിർമ്മാണ നിർമ്മാണ മേഖലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സിമെൻറ്റ് കമ്പി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വില നിയന്ത്രിക്കാനായിട്ട് സിമന്റിൻ്റെ ലഭ്യത കൂടുതൽ ഉറപ്പാക്കാനായിട്ട് ഉള്ള നീക്കങ്ങൾ നടത്തുമെന്നൊക്കെ ആ ഒരു പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെയെല്ലാം കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഇനി മുതൽ എൽ എൽ പി ജി സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിക്കും എന്നുള്ളത് നമുക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെ ഈ രീതിയിൽ സബ്സിഡി ആനുകൂല്യത്തോടെ ബുക്ക് ചെയ്യാനായി സാധിക്കും ഒരു സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ നിരക്കിലായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക നമുക്കറിയാം മുൻപ് നമുക്ക് എൽ പി ജി സിലിണ്ടറിന് സബ്സിഡി ലഭിച്ചിരുന്നു നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി എമൗണ്ട് നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ കോവിഡൊക്കെ വന്ന ടൈമിന് ഈ ഒരു സബ്സിഡി ആനുകൂല്യം കേന്ദ്ര സർക്കാർ നിർത്തലാക്കി പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിച്ചിരുന്നില്ല നമ്മൾ ഉയർന്ന വില നൽകിയാണ് എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എൽ പി ജി സിലിണ്ടറിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വില നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഏകദേശം അമ്പത് രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഗാർഹിക ഔഷധത്തിനുള്ള സിലിണ്ടർ ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിൽ വേണം കഴിഞ്ഞ ദിവസം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഒരു ഗാർഹിക ഔഷധത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നിരക്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സബ്സിഡി ആനുകൂല്യം ഒന്നും തന്നെ ലഭിക്കുന്നില്ലായിരുന്നു സോ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇനി മുതൽ ഈ എൽ പി ജി സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ൾക്കൊക്കെ ഒരു സന്തോഷം തോന്നി കാര്യം നമ്മൾ ഈ ഒരു ആയിരം രൂപ സിലിണ്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് എടുത്തിരിക്കെ ലഭിക്കുമെങ്കിൽ അത് ചെറിയൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ പിന്നീട് വാർത്ത നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഒരു ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കില്ല പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് ആ ഒരു സ്കീമിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കൂ എന്ന് പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായി അപ്പോൾ എന്താണ് ഈ ഒരു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീം ഈ ഒരു സ്കീമിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു സബ്സിഡി ആനുകൂല്യം ഏത് രീതിയിലാണ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ആദ്യം എന്താണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീം എന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും എൽ പി ജി സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഗ്രാമങ്ങളിലുള്ളവരും ഇപ്പോഴും പരമ്പരാഗത രീതിയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഇപ്പോഴും വിറകൊക്കെയാണ് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വിറക് അതുപോലെ തന്നെ ചാണകം ഉണക്കിയിട്ട് അത് കത്തിച്ചൊക്കെയാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്കും നല്ല രീതിയിലുള്ള ഈ ഒരു എൽ പി ജി സിലിണ്ടർ എത്തിക്കുക എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീം ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വീടുകളിൽ ഈ രീതിയിൽ പരമ്പരാഗത രീതിയിലുള്ള സംവിധാനം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എൽ പി ജി സിലിണ്ടർ എത്തിക്കുക എന്ന രീതിയിൽ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വീട്ടിൽ വേറെ എൽ പി ജി സിലിണ്ടർ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല നമ്മൾ നോർമലി സിലിണ്ടർ എടുക്കുവാനും നേരത്ത് അതായത് നമ്മൾ പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കുവാനും നേരത്ത് നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്കീമിലൂടെ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണ് അവരുടെ വഹിക്കുന്നത് അവർ യാതൊന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല ആദ്യത്തെ ആ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്ത ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ എല്ലാം സ്റ്റൗ എല്ലാം സൗജന്യമായിട്ടാണ് എണ്ണ കമ്പനികൾ ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്നത് അവർ യാതൊന്നും തന്നെ നൽകേണ്ടതായിട്ട് വരുന്നില്ല ഈ ഒരു സ്കീമിന് കീഴിൽ എൽ പി ജി കണക്ഷൻ കിട്ടാൻ യോഗ്യത ഉള്ളവരുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പട്ടികജാതി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് ടി കുടുംബങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലുള്ളവർ അതുപോലെ തന്നെ ഏറ്റവും പിന്നോക്ക പിന്നോക്കമായി നിൽക്കുന്ന വിഭാഗങ്ങൾ അതുപോലെ തന്നെ അന്ത്യോദയ അന്നയോജന സ്കീമിലുള്ളവർ അതുപോലെ തന്നെ തേയില തോട്ടം തൊഴിലാളികൾ പിന്നെ മുതിർന്ന സ്ത്രീകൾ പിന്നെ ഗോത്രവർഗ്ഗക്കാർ അതുപോലെ തന്നെ വനവാസികൾ പിന്നെ ദ്വീപുകളിലും അതുപോലെ തന്നെ നദീതടങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പിന്നെ എസ് കുടുംബങ്ങൾ പിന്നെ ഗവൺമെൻറ് പല സ്കീമുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ദരിദ്രരായ കുറേയധികം ജനങ്ങൾ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് ഈ ഒരു സ്കീമിലൂടെ ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായി സാധിക്കുക ഇനി ഈ ഒരു പദ്ധതിയിൽ ഉള്ളവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് നോർമലി ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ആയിരം രൂപ ഇല്ലെങ്കിൽ ആയിരത്തി അമ്പത് രൂപ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഒരു സ്കീമിലുള്ളവർക്ക് ഇങ്ങനെ ആയിരം അല്ലെങ്കിൽ ആയിരത്തി അമ്പത് കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് കഴിയുമ്പോൾ നേരത്തെ ഇരുന്നൂറ് രൂപ അവർക്ക് തിരികെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടും അതായത് നമുക്ക് മുൻപ് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ സബ്സിഡി ആയിട്ട് ഒരേ മൂന്ന് നമുക്ക് ലഭിച്ചിരുന്നു ആ സെയിം മോഡലിൽ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ തിരികെ ലഭിക്കും കണ്ടീഷൻ വരുന്നത് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടർ മാത്രമേ ഈ രീതിയിൽ സബ്സിഡി ആനുകൂല്യത്തിൽ ലഭിക്കുകയുള്ളൂ പന്ത്രണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സബ്സിഡി ലഭിക്കുകയില്ല നമ്മൾ ഫുൾ തുക നമ്മൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനം കേട്ട് ഇപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഡീറ്റെയിൽസ് നോക്കാതെ അതായത് ഇനി മുതൽ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ സബ്സിഡി സബ്സിഡിയായിട്ട് ഇരുന്നൂറ് രൂപ തിരികെ ലഭിക്കുമല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കില്ല ഈ ഒരു പ്രധാനമന്ത്രി ഉജ്വല യോജന സ്കീമിൽ ുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ബാക്കി എല്ലാവരും തന്നെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ ഒരു മാർക്കറ്റ് പ്രൈസ് കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യണം യാതൊന്നും തന്നെ തിരികെ ലഭിക്കുകയില്ല ഇപ്പം ആയിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ആ ഒരു തുക കൊടുത്ത് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന കാര്യത്തിനൊന്നും ഇഷ്ടമായി മറക്കാതെയുള്ള നൽകുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ